ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സയലം ലേണിംഗ് അപ്പൊ ഞാൻ ഇന്നെന്താ വന്നതെന്ന് വെച്ചാലേ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ആറ് മാർക്ക് വാങ്ങി തരുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഒറ്റ കാര്യം പഠിച്ചാൽ മതി നമുക്ക് എന്താണ് ആറ് മാർക്ക് സെറ്റാ പിന്നെ ബാക്കിയുള്ള അൻപത് മാർക്കിന്റെ കാര്യം മാത്രം ചെയ്താൽ മതി നമ്മൾ ആലോചിച്ചാൽ മതി ഓക്കെ ആണല്ലോ അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും ഏതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ ആണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് എങ്ങനെയാ ചെയ്യാൻ നോക്കുക ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക ആദ്യം സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഗ്രാഫിക്കലി ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് പറഞ്ഞത് എന്താ സോൾവ് ചെയ്യേണ്ടത് മിനിമൈസ് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ എക്സ് പ്ലസ് ഫോർ വൈ അവിടെ നിൽക്കട്ടെ പിന്നെ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട് നമുക്ക് നാല് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് എന്താ എക്സ് പ്ലസ് ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എറ്റ് ത്രീ എക്സ് പ്ലസ് ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൽവ് പിന്നെ എന്താ എക്സ് ഗ്രേഡ് ദാൻ ഓർ ഈക്വൽ സീറോ വൈ ഗ്രേഡ് ദാൻ ഓർ ഈക്വൽ ഒരു സീറോ ഈ നാല് കണ്ടീഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കും അപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റിന്റെ മീനിങ് എന്ന് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആണ് കാണേണ്ടത് ഈ ഫംഗ്ഷൻ എന്താ വിളിക്കുക നമ്മൾ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് വിളിക്കും ഇതിൻ്റെ മിനിമം വാല്യൂ ആണ് കാണേണ്ടത് എപ്പോൾ മിനിമം വാല്യൂ ആവുന്നത് അതായത് ഈ നാല് കണ്ടീഷൻസ് കണ്ടോ ഈ നാല് കണ്ടീഷൻസ് അഥവാ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ആവുന്ന കുറച്ച് എക്സും വൈ ഉണ്ടായിരിക്കുമല്ലോ ഈ നാല് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് എക്സും വൈസും വല്ല ഉണ്ടായിരിക്കുള്ളൂ എല്ലാ എക്സും വൈ ഒന്നും എന്ത് ചെയ്യുന്നില്ല ഇത് സാറ്റിസ്ഫൈ ചെയ്യൂല അപ്പൊ ഇങ്ങനെ ഈ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയിലും ഏത് എക്സും വൈയും കൊടുത്താലാണെന്ത് സെഡ് ഏറ്റവും മിനിമം ആവുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്താണ് അതാണെന്ത് ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്ന് പറഞ്ഞാലും ഓക്കെ ആണല്ലോ അപ്പം നമുക്കിത് എന്താ ചെയ്യേണ്ടത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ വേണ്ടത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് വേണം ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഗ്രാഫിക്കലി ഒന്ന് വരയ്ക്കണം എങ്ങനെ വരയ്ക്കാം ഈ സാധനമൊക്കെ എന്താ എക്സ് പ്ലസ് ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയ്റ്റ് എന്നാ പറഞ്ഞത് നമുക്കറിയാം എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു എറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു എറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ലീനിയർ ഇക്വേഷൻസ് ഇൻ ടൂ വാരിയബിൾസാ ദാറ്റ് മീൻസ് ഇതിന്റെ ഫിഗർ വരച്ചാൽ ആയിരിക്കും ഉണ്ടാവുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ആണല്ലോ ഇതിന്റെ ഫിഗർ വരച്ചാൽ ആയിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ആ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഏതെങ്കിലും ഒരു രണ്ട് പോയിന്റ്സ് വേണം അല്ലേ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്ക ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ ഇത് എന്താണ് ഒരു പോയിന്റാണ് ഇത് വേറെ പോയിന്റ് ആണ് അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കുക ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇങ്ങനൊരു ലൈനാണ് വരച്ചാ മതി കൂടെ പോകുന്നില്ലല്ലോ ഓക്കെ ഇങ്ങനെ എന്തുകൂടെ വരച്ചാ മതി ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം രണ്ട് പോയിന്റ്സ് കിട്ടണം ആ രണ്ട് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം ഏത് പോയിന്റ്സ് വേണമെങ്കിലും കൊടുക്കാം എക്സ് സിക്ക് ഒരു വണ്ണ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും ഒരു പോയിന്റ് കിട്ടും എക്സ് സിക്ക് ഒരു ടു കൊടുത്താൽ എന്ത് കിട്ടും ഒരു പോയിന്റ് കിട്ടും ആ പോയിന്റ്സിലൂടെ ഒക്കെ എന്തായിരിക്കും നമ്മുടെ ലൈൻ പാസ് ചെയ്തു പോകും പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ നമുക്ക് ഏതാ സുഖം എന്ത് ചെയ്താൽ മതി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എക്സിന് ആദ്യം എന്ത് ചെയ്യുക സീറോ കൊടുക്കുക എക്സിന് എന്ത് ചെയ്യുക സീറോ കൊടുക്കുക എക്സിന് സീറോ കൊടുത്താൽ അതിനർത്ഥം എന്താണ് ആ പോയിന്റ് എവിടെ ആയിരിക്കും വൈ ആക്സസിലായിരിക്കും എക്സിന് സീറോ കൊടുത്താൽ അതിനർത്ഥം എന്താ സീറോ പ്ലസ് ടു വൈസ് ഈക്വൽ ടു എയ്റ്റ് അഥവാ ടു വൈസ് ഈക്വൽ ടു എയ്റ്റ് വൈസ് ഈക്വൽ എന്ത് കിട്ടി ഫോർ എന്ന് കിട്ടി ഓക്കെ അപ്പോൾ സീറോ ഫോർ എന്താണ് ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു പോയിൻ്റ് ആണ് ഇനി നമുക്ക് എന്ത് വേണം ഒരു പോയിന്റും കൂടി വേണം ആ പോയിന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതുപോലെ എന്ത് ചെയ്യുക വൈക്ക് സീറോ കൊടുക്കുക വൈക്ക് സീറോ കൊടുത്തതിനർത്ഥം എന്താ ഇക്വേഷനിൽ എക്സ് പ്ലസ് ടു ഇൻ സീറോ സിക്വൽ ടു എറ്റ് ആവും വിച്ച് ഇംപ്ലൈസ് എന്താണ് എക്സ് ഈക്വൽ ടു എറ്റ് ഓക്കെ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി രണ്ട് പോയിന്റ്സ് കിട്ടി ആരൊക്കെയാണ് രണ്ട് പോയിന്റ്സ് സീറോ ഫോറും അതുപോലെ എന്താണ് എയ്റ്റ് സീറോ ആർ ടു പോയിന്റ് ഓൺ ദ ലൈൻ എന്തെഴുതുക ഈ രണ്ട് പോയിന്റ്സ് എവിടുത്തെ ലൈനാണ് എക്സ് പ്ലസ് ടു വൈ സിക്വൽ ടു എറ്റ് എന്നുള്ള ലൈനിൽ കിടക്കുന്ന രണ്ട് പോയിന്റ്സ് ആർ ടു പോയിന്റ്സ് ലൈങ് ഓൺ ദ ലൈൻ എന്താണ് സിമ്പിളായിട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കുക അതെന്താണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എടുത്ത് എഴുതൂള്ളൂ കേട്ടോ ലൈൻ ഓൺ ദ ലൈൻ എന്താണ് എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു എറ്റ് ഇപ്പം നമുക്ക് എന്ത് കിട്ടി ഇതിന്റെ ലൈൻ വരയ്ക്കാനുള്ള രണ്ട് പോയിന്റ്സ് കിട്ടി നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് ലൈൻ വരയ്ക്കാം അതുപോലെ എന്ത് ചെയ്യാം അടുത്ത ഇക്വേഷനും കൺസിഡർ ചെയ്യാം എന്താണ് ത്രീ എക്സ് പ്ലസ് ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ചൊല്ലുക സോ നമ്മൾ എന്ത് ചെയ്യും ത്രീ എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടി ചൊല്ലുകയാണെങ്കിൽ എന്താണ് ഒരു ലൈൻ ആണല്ലോ അതിൻ്റെ ലൈൻ വരയ്ക്കാനുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കും എങ്ങനെ കണ്ടുപിടിക്കുക ഇതുപോലെ എന്ത് ചെയ്യുക ത്രീ എക്സ് പ്ലസ് ടു വൈ സീക്വൽ ടു ട്വൽവ് കൊടുക്കുക എക്സിന് സീറോ കൊടുത്താൽ എന്താണ് ടു വൈ സീക്വൽ ടു ട്വൽവ് എന്ന് കിട്ടും അഥവാ എന്താണ് വൈ സീക്വൽ ടു സിക്സ് എന്ന് കിട്ടി ഓക്കെ ആണോ അതുപോലെ വൈക്ക് സീറോ കൊടുത്താൽ എന്താണോ കിട്ടുക ത്രീ എക്സ് സീ ക്വല് ട്വൽവ് എന്ന് കിട്ടും അഥവാ എക്സ് സീക്വൽ എന്തായി ഫോർ ആയി അപ്പം ഇവിടുത്തെ രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ് സീറോ സിക്സ് അതുപോലെ ഏതാണ് ഫോർ സീറോ ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എന്ത് ചെയ്യാം ഇനി ആ ലൈൻസ് ആണ് വരച്ചാൽ മതി വേഗം എന്ത് ചെയ്യാം ഗ്രാഫ് ഗ്രാഫുകൾ എടുക്കുക വേഗം എന്ത് ചെയ്യുക ഗ്രാഫ് വരയ്ക്കുക എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്ത് ചെയ്യുക വേഗം വരച്ചോളൂ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യുക ഒന്നും ആലോചിക്കേണ്ട വേഗം എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരയ്ക്കാം സോറി എക്സ് കോർഡിനേറ്റ് അല്ല എക്സ് ആക്സിസും വൈ ആക്സിസും എന്ത് ചെയ്യുക വേഗം വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യാം ഇതെന്താണ് വൈ ആക്സിസ് ആണ് ഇതെന്താണ് എക്സ് ആക്സിസ് ആണ് ഇനി ഫസ്റ്റ് ലൈനിൻ്റെ ആ പോയിന്റ്സ് ഏതൊക്കെയാ നോക്കി നോക്കൂ ആരൊക്കെയാണ് സീറോ ഫോറും അതുപോലെ ആരാണ് സീറോ ഫോറും എയ്റ്റ് സീറോ ആയാണ് രണ്ടാമത്തെ ലൈനിൻ്റെ പോയിന്റ്സോ സീറോ സിക്സും ഫോർ സീറോ ആണ് നമുക്ക് എന്ത് ചെയ്യാം ആ കോർഡിനേറ്റ്സ് നമുക്ക് ഒരു യൂണിറ്റ് എന്ത് ചെയ്യാം ടു ആക്കി എടുക്കാം ടു ഫോർ സിക്സ് എയ്റ്റ് ഇതുപോലെ എങ്ങോട്ടെന്താ ടു ഫോറ് സിക്സ് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ എഴുതിയല്ലോ ഇത്രയും കാര്യങ്ങൾ എഴുതിയല്ലോ ഇനി എന്ത് ചെയ്യുക ആ പോയിന്റ്സ് ആണ് മാപ്പ് ചെയ്യുക പോയിന്റ്സ് എന്ത് ചെയ്യുക ജസ്റ്റ് ആണ് മാർക്ക് ചെയ്യുക ഏതൊക്കെയാണ് പോയിന്റ്സ് വരിക ആദ്യ പോയിന്റ് ഏതാണെന്ന് പറഞ്ഞു സീറോ ഫോറും എയ്റ്റ് സീറോയും സീറോ ഫോർ എന്ന് പറഞ്ഞാൽ എവിടുത്തെ പോയിന്റാ എക്സ് ആക്സിസ് അല്ല വൈ ആക്സിൽ കിടക്കുന്ന പോയിന്റാ ഇതല്ലേ സീറോ ഫോർ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുക ഇങ്ങനെ ഇതാക്കുക പിന്നെ അടുത്ത പോയിന്റ് ഏതായിരുന്നു എയ്റ്റ് സീറോ ആയിരുന്നു എയ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ എവിടെ വരും ഇവിടെ വരും ജസ്റ്റ് നമുക്ക് എന്ത് കിട്ടി രണ്ട് പോയിന്റ് കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി ജസ്റ്റ് അണ്ട് ലൈൻ വരച്ചാൽ മാത്രം മതി അതിനെന്ത് ചെയ്യാം അതിനെ കോർഡിനേറ്റ് ആ കോ രണ്ട് പോയിന്റ്സിലൂടെ പോകുന്ന തരത്തിൽ എന്ത് ചെയ്യുക ഒരു ലൈൻ വരയ്ക്കുക ഇതിപ്പോ ഏതിൻ്റെ ലൈനാ നമ്മളിപ്പോൾ വരച്ചത് ഏതിൻ്റെ ലൈനാ എക്സ് പ്ലസ് ടു വൈ സീക്വൽ ടു എയ്റ്റ് എന്നുള്ള ലൈനാണ് നമ്മൾ വരച്ചത് അപ്പെന്ത് ചെയ്യുക ആ ലൈനിന്റെ മണ്ടയ്ക്ക് പോയിട്ട് എന്ത് എഴുതുക ഇതാണ് ആ ലൈനിന്റെ പേര് ഇട്ട് കൊടുക്കുക എക്സ് പ്ലസ് ടു വൈ സി ഒരു ലൈനാണ് അത് എന്ത് ചെയ്യുക അവിടെ പോയിട്ട് എഴുതി വെക്കുക കഴിഞ്ഞു ഒരു പരിപാടി കഴിഞ്ഞു ഇനി അടുത്തതാരാണ് ത്രീ എക്സ് പ്ലസ് ടു വൈ സിക്ക് ഒരു ട്വൽവിൻ്റെ ലൈൻ വരയ്ക്കണം ആ ലൈൻ വരയ്ക്കാൻ നമ്മളെ കയ്യിൽ എന്തുണ്ട് രണ്ട് പോയിൻറ്സ് ഉണ്ട് സീറോ സിക്സും ഉണ്ട് ഫോർ ഉണ്ട് സീറോ സിക്സ് എന്ന് പറഞ്ഞാൽ എവിടെ വരും ഇതാണ് സീറോ സിക്സ് അടുത്ത പോയിൻ്റ് ഏതാണ് ഫോർ സീറോ ആണ് ഓക്കെ ആണല്ലോ ഫോർ സീറോ എവിടെയാണ് എക്സ് ആക്സിസിലാണ് സീറോ സിക്സ് എവിടെയാണ് വൈ ആക്സിസിലാണ് അപ്പോൾ ഇത് മാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്താ ഒരു ലൈൻ വരച്ചു ആ രണ്ട് പോയിൻ്റ്സിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്തു നമ്മളിതാ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞല്ലോ പരിപാടി കഴിഞ്ഞല്ലോ ഇപ്പം നമുക്ക് എന്ത് കിട്ടി രണ്ട് ലൈൻസ് കിട്ടി നമ്മൾ രണ്ട് ലൈൻ വരച്ച് കഴിഞ്ഞു ഓക്കെ ആണല്ലോ ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഈ വരച്ച ലൈനൊക്കെ എന്താണ് ത്രീ എക്സ് പ്ലസ് ടു വൈ സിക്വൽവിൻ്റെതും അതുപോലെ എന്താണ് എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു എറ്റിൻ്റെയും ലൈനാണ് നമ്മളോട് വരച്ചത് നമുക്ക് കാണണ്ട എന്താ ഇതിൻ്റെ സൊല്യൂഷൻ റീജ്യൻ ഏതാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജ്യൻ ഏതാണ് നമുക്ക് കാണേണ്ടത് ഇതെന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എറ്റാ അല്ലേ ഈ ലൈനിലെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈക്വൽ ടു വെയിറ്റ് ആവുന്ന പോയിന്റ്സ് ആണെന്ത് ഈ ലൈനിൽ കിടക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെയിറ്റ് ആവുന്ന പോയിന്റ്സ് അപ്പോൾ ഏത് സൈഡിലാണ് കിടക്കുന്നത് നമ്മൾ എങ്ങനെയാ നോക്കുക ഒന്നുകിൽ എന്താവാം ഇങ്ങനെ താഴോട്ടാവാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം മേലോട്ടാവാം ആണല്ലോ അപ്പൊ താഴോട്ടാണോ മേലോട്ടാണോ നോക്കാം നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക ഈ സൈഡിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും താഴോട്ടായിരിക്കും അല്ലെങ്കിലോ മേലെ കിടക്കുന്നതെങ്കിൽ ഒരു പോയിൻറ് എടുത്തിട്ട് അത് സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്തായിരിക്കും അത് മേലോട്ടായിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഇത് താഴോട്ടാണോ മേലോട്ടാണോ നോക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി നമ്മളിവിടെ ഒരു പോയിന്റ് എടുക്കും ഏത് പോയിൻ്റ് ആണ് ഒറിജിനൽ കിടക്കുന്ന പോയിൻറ് എന്താ സീറോ സീറോ ആണ് അത് ജസ്റ്റ് എന്ത് ചെയ്യും അവിടെ കൊടുത്തു വെക്കും സീറോ സീറോ കൊടുത്താൽ എന്താ സംഭവിക്കുക സീറോ പ്ലസ് ടു ഇൻറ്റു സീറോ എന്ത് കിട്ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എറ്റ് അഥവാ സീറോ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്താണ് ഈ ഇനീക്വാലിറ്റി എന്താണ് ട്രൂ ആണ് ദാറ്റ് മീൻസ് നമ്മുടെ റീജിയൻ ഏതായിരിക്കും ഇങ്ങോട്ടായിരിക്കും ഫേസ് ചെയ്യുന്നുണ്ടാവുക കാരണം ഇവിടെ ഒരു പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് നമ്മുടെ സൊല്യൂഷൻ ഈ ലൈനിൻ്റെ ഇക്വ സൊല്യൂഷൻ ഏതെങ്ങോട്ടായിരിക്കും ഇങ്ങോട്ടായിരിക്കും ഈ സൊല്യൂഷൻ ഇനി ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എങ്ങോട്ടായിരിക്കും താഴോട്ടുള്ള ഭാഗമായിരിക്കും എങ്ങോട്ടായിരിക്കും ഇങ്ങോട്ടുള്ള ഈ ഭാഗമായിരിക്കും അത്ര ഭാഗം വരില്ല ഇത്ര ഭാഗം വരും കാരണം എന്താണ് എക്സ് ഗ്രേഡ് ദാനോ അറിയൊരു സീറോ വൈ ഗ്രേഡ് ദാനോ അറിയൊരു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ പോയിന്റ്സ് ഒക്കെ എന്ത് വരും ഈ റെഡ് ലൈൻ്റെ ഇങ്ങോട്ടുള്ള സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആയിരിക്കും ഓക്കെ ആണല്ലോ ഇനി അതുപോലെ എന്ത് ചെയ്യുക ഈ ഗ്രീൻ ലൈൻ ഗ്രീൻ ലൈൻ ഏതായിരുന്നു ഗ്രീൻ ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയില്ല എന്താ വരിക ത്രീ എക്സ് പ്ലസ് ടു വൈസ് ഈക്വൽ ടു ട്വൽവ് ഓക്കെ ആണല്ലോ ത്രീ എക്സ് പ്ലസ് ടു വൈസ് ഈക്വൽ ടു ട്വൽവ് അപ്പം ഇതിൻ്റെ നോക്കാൻ എന്ത് ചെയ്താൽ മതി താഴോട്ടാണോ മേലോട്ടോ നോക്കാൻ എന്ത് ചെയ്യുക ഇതുപോലെ എന്ത് ചെയ്യുക സീറോ സീറോ കൊടുക്കുക അപ്പം എന്ത് കിട്ടും സീറോ പ്ലസ് സീറോ ലെസ് ദാനോറ ഈക്വൽ ട്വൽവ് അതും എന്താണ് ട്രൂ ആണ് സോ അതും എങ്ങോട്ടായിരിക്കും താഴോട്ടായിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക അപ്പം എന്ത് ചെയ്യുക ഇങ്ങനെ എഴുതി വെക്കുക രണ്ടായിരോ മാർക്ക് ഇടാം ഇപ്പം മനസ്സിലായല്ലോ സംഭവം എങ്ങനെയാന്ന് ഇനി നമുക്ക് എന്താ വേണ്ടത് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഏതാന്നാ വേണ്ടത് അല്ലേ ഇപ്പൊ ഈ റെഡ് ലൈൻ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എന്താണ് ഈ റെഡ് ലൈനിന്റെ എന്താണ് ഇനി ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആണ് ഗ്രീനിന്റെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഇവിടെ ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ള റീജ്യൻ ആയിരിക്കും അപ്പം അതിന്റെ രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള റീജ്യൻ ആയിരിക്കും എന്ത് നമ്മുടെ സൊല്യൂഷൻ റീജ്യൻ എന്ന് പറഞ്ഞാൽ അതല്ലേ നമ്മൾ നമ്മളുദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജ്യൻ ഏതാണെന്നാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്തായിരിക്കും റെഡിൻറ്റേത് ഇങ്ങോട്ട് ഗ്രീനിൻ്റെ ഇങ്ങോട്ട് അപ്പം അത് ഏത് ഭാഗമായിരിക്കും വരിക ഈ കിടക്കുന്ന ഈ ഒരു ഭാഗമായിരിക്കും വരിക ഇത്രയും ഭാഗമായിരിക്കും കണ്ടോ ഈ ഒരു ഭാഗമായിരിക്കും എന്ത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓക്കേ ഈ ഭാഗമായിരിക്കും എന്ത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ എന്തർത്ഥം ഇത്രയും ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയണ്ടത് ഇതൊക്കെ എന്താണ് നമ്മുടെ സൊല്യൂഷനാണ് അതായത് ഈ കൺസ്ട്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗമാണ് വരിക നമുക്ക് എന്താ കാണേണ്ടത് ഇവിടെ ഏതൊക്കെ എക്സ് വൈ കൊടുത്താലാണ് എന്ത് വരുന്നത് സെറ്റ് മിനിമം ആവുന്നതാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട അവിടെയുള്ള എല്ലാ പോയിൻസും കൊടുക്കണ്ട അതിനാണ് നമ്മളൊരു തീരം പഠിച്ചത് എന്താണ് മാക്സിമം ആണെങ്കിലും മിനിമം ആണെങ്കിലും എവിടെ ആയിരിക്കും ഒക്കെ അറിയുക അതിൻ്റെ എൻ പോയിൻ്റ്സിലായിരിക്കും അതൊരു ബൗണ്ടഡ് റീജ്യൻ ആണെങ്കിൽ അതിൻ്റെ എൻ പോയിൻസിലായിരിക്കും എന്തുണ്ടായിരിക്കുക നമ്മുടെ മാക്സിമവും മിനിമവും ഒക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ ഇവിടുത്തെ എൻ പോയിൻറ്സ് ആരൊക്കെയാണ് ദാ ഒരു എൻ പോയിന്റ്സ് ഫോർ സീറോ വരും ഒരു എൻ പോയിൻസ് ആരാണ് സീറോ ഫോർ വേറൊരു എൻ പോയിൻ്റ്സ് ആരാണ് സീറോ സീറോ വേറെ എൻ പോയിന്റ് ആരാണ് ഇവിടെ കിടക്കുന്ന ഈ ഒരു പോയിന്റ് ഈ പോയിന്റ് ഏതാണെന്ന് അറിയില്ല നമുക്കറിയില്ല അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് രണ്ട് ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റാ അപ്പം അത് കിട്ടാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇടാം ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് എന്ത് ചെയ്യുക രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ പോയിന്റ്സും കിട്ടും ആ പോയിന്റ് കണ്ടുപിടിക്കുക ആ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം എന്ത് വിളിക്കാം ഇതിനൊരു എ വിളിക്കാം ബി വിളിക്കാം സി എന്ന് വിളിക്കാം ഡി എന്ന് വിളിക്കാം ഓക്കെ ആണല്ലോ എ ബി സി ഡി എന്ന് വിളിച്ചു ഓക്കെ ആണല്ലോ എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഒന്ന് സോൾവ് ചെയ്താൽ മതി അപ്പൊ എന്ത് വരും എക്സ് പ്ലസ് ടു വൈ സീക്വൽ ടു എയ്റ്റ് അടുത്ത ഇക്വേഷൻ ഏതാണ് ത്രീ എക്സ് പ്ലസ് ടു വൈ സീക്വൽ എന്താണ് ട്വൽവ് ആണ് രണ്ടിലും എന്താണ് ടൂ വൈ ഉണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാം അപ്പൊ എന്ത് കിട്ടും ടൂ മൈനസ് വൺ ഏതാണ്ട് കിട്ടും ത്രീ എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും ട്വൽവ് മൈനസ് എയ്റ്റ് എന്ന് കിട്ടും അഥവാ ടു എക്സ് ഈക്വൽ ടു ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ടു ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ എക്സ് ഈക്വൽ ടു ടു എന്ത് ചെയ്താൽ മതി ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി ജസ്റ്റ് എന്ത് ചെയ്യുക പുട്ടിംഗ് ഇൻ ഏതെങ്കിലും ഒരു ഇക്വേഷനാണ് കൊടുക്കുക എവിടെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ കൊടുത്തോളൂ ഏത് വരും ഞാൻ ഇക്വേഷൻ വണ്ണിൽ കൊടുക്കുക അപ്പോൾ എന്ത് വരും ടു പ്ലസ് ടു വൈസ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടും ടു വൈ ടൂനപ്പുറത്തേക്ക് കൊണ്ടാൽ എന്താവും സിക്സ് എന്നാവും വിച്ച് ഇംപ്ലൈസ് വൈസ് ഈക്വൽ ടു ത്രീ സോ നമ്മുടെ എ എന്നുള്ള പോയിന്റ് അപ്പം ഏതാണ് എ എന്നുള്ള പോയിന്റ് ഏതാണ് എ എന്നുള്ള പോയിന്റ് ഏതാണ് ടു ത്രീ ആണ് എ എന്താണ് ടു ത്രീ ആണ് ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ആ എൻ പോയിന്റ്സ് കണ്ട് കണ്ട് എഴുതി വെക്കുക എൻ പോയിന്റ്സ് ആരൊക്കെയാണ് എഴുതുക അതിന്റെ കറസ്പോണ്ടിങ് എന്ത് എഴുതുക സെറ്റ് വാല്യൂസ് കണ്ടുപിടിക്കുക നമ്മൾ കണ്ടുപിടിച്ചു എൻ പോയിന്റ്സിലായിരിക്കും മാക്സിമം ആയാലും മിനിമം ആയാലും ഒക്കെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ എൻ പോയിന്റ്സ് എഴുതി എന്ത് ചെയ്തോ അതിന്റെ കറസ്പോണ്ടിങ് സെഡ് കണ്ടുപിടിക്കുക കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിക്കുക സെഡ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക എൻ പോയിന്റ്സ് ആരൊക്കെയാണ് ഒന്നാമത്തത് എ ടു ത്രീ അല്ലേ അടുത്തത് ആരാണ് ബി എന്നുള്ള പോയിന്റ് ഏതാ സീറോ ഫോർ വേറെ ഏതാ സി ഏതാണ് നമ്മുടെ ഒറിജിൻ സീറോ സീറോ നമ്മുടെ ഡി എന്ന് പറഞ്ഞാൽ ഏതാണ് ഇത് ഏതാ വരിക എക്സാക്സിലുള്ള പോയിന്റ് ഫോർ സീറോ എന്ന് വരും അല്ലേ ഡി ഏതാണ് വരിക ഫോർ സീറോ എന്ന് വരും ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എടാ കറസ്പോണ്ടിങ് സെഡ് വാല്യു കണ്ടാൽ മതി സെഡ് എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ സെഡ് എന്തായിരുന്നു തന്നത് സെഡ് സിക്ക് ഒരു മൈനസ് ത്രീ എക്സ് പ്ലസ് ഫോർ വൈ എന്നാണ് തന്നത് അല്ലേ എന്താ വന്നത് മൈനസ് ത്രീ എക്സ് പ്ലസ് ഫോർ വൈ എന്നായിരുന്നു അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്ത് കണ്ടോ നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും മിനിമം വാല്യൂ ഏതാന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി ഓക്കെ ആണല്ലോ അപ്പം നമ്മൾ സെറ്റ് ടു ത്രീയിൽ കൊടുത്താൽ എന്ത് കിട്ടും സെഡ് ടു ത്രീ എന്താ കിട്ടുക സെറ്റ് ടു ത്രീ കണ്ടാൽ എന്താ വരും മൈനസ് ത്രീ ഇൻറ്റു ടു പ്ലസ് ഫോർ ഇൻറ്റു ത്രീ എന്ന് വരും അല്ലേ എന്താ വരിക മൈനസ് ത്രീ ഇൻറ്റു ടു പ്ലസ് ഫോർ ഇൻറ്റു ത്രീ എന്ത് വരും മൈനസ് സിക്സ് പ്ലസ് ട്വൽവ് എന്ന് വരും അതെന്താണ് സിക്സ് എന്ന് വരും അടുത്ത പോയിൻറ്റോ അടുത്ത പോയിന്റ് ഏതാണ് വരിക ജെഡ് എന്താ സീറോ ഫോറിൽ എന്താ വാല്യൂ ആണ് എന്ത് കാണാം മൈനസ് ത്രീ ഇൻറ്റു സീറോ പ്ലസ് ഫോർ ഇൻറ്റു ഫോർ നമ്മൾ എന്ത് ചെയ്തു ഇവിടുത്തെ എക്സിനും പൈനും എന്ത് കൊടുത്തു ഈ പോയിന്റ്സ് കൊടുത്തു അപ്പോൾ എന്താ കിട്ടിയത് മൈനസ് ത്രീ ഇൻറ്റു സീറോ പ്ലസ് ഫോർ ഇൻറ്റു ഫോർ എന്ത് വരും എന്താ വരിക സിക്സ്റ്റീൻ എന്ന് വന്നു അടുത്തതോ ജെഡ് സീറോ സീറോ അത് കണ്ടാൽ എന്താ വരിക എക്സിനും ബൈനും സീറോ എടുത്താൽ എന്താ വരിക സീറോ എന്ന് വരും അടുത്ത വാല്യൂ സെഡ് ഓഫ് എന്ത് വന്നു ഫോർ സീറോ എന്ന് പറഞ്ഞാൽ എന്താ വരിക മൈനസ് ത്രീ ഇൻറ്റു ഫോർ പ്ലസ് ഫോർ ഇൻറ്റു സീറോ എന്ന് വരും എന്ത് വരും മൈനസ് ട്വൽവ് എന്ന് വരും ഇനി ശ്രദ്ധിക്കുക ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു എൻ പോയിൻറ്റ്സിലെ കറസ്പോണ്ടിങ് സെറ്റ് വാല്യൂ കണ്ടുപിടിച്ചു ഇനി നമ്മൾ ക്വസ്റ്റിനിലേക്ക് നോക്കുക നമ്മൾക്ക് എന്താ കാണണ്ടത് നോക്കുക എന്താ പറഞ്ഞത് മിനിമൈസ് സെഡ് എന്നാണ് ചോദിച്ചത് അതായത് സെഡിൻ്റെ മിനിമം വാല്യു എത്രയാണെന്നാണ് ചോദിച്ചത് സെഡിൻ്റെ മിനിമം വാല്യൂ എപ്പോൾ എത്രയാണ് ഇതിലുള്ള ഏറ്റവും മിനിമം വാല്യൂ ആരാണോ നോക്കുക ഏറ്റവും മിനിമം വാല്യൂ ആരാണ് സിക്സ് ആണോ അല്ല സിക്സ്റ്റീൻ ആണോ അല്ല സീറോ ആണോ അതുമല്ല ആരാണ് ഏറ്റവും മിനിമം വാല്യൂ മൈനസ് ട്വൽവ് ആണെന്ത് മിനിമം വാല്യൂ അപ്പം അതെന്ത് ചെയ്യുക അതാണ്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി നമ്മുടെ പരിപാടി കഴിഞ്ഞു മിനിമം വാല്യൂ ഓഫ് സെഡ് എന്താണ് മിനിമം വാല്യൂ ഓഫ് സെഡ് സീക്വറ്റ് എന്താണ് മൈനസ് ട്വൽവ് അതെവിടെയാണ് കിട്ടുന്നത് ഏത് പോയിന്റ്സ് കൊടുത്താലാണ് കിട്ടുന്നത് ഫോർ സീറോ എന്നുള്ള ഈ പോയിന്റ് കൊടുത്താലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതും കൂടി എഴുതുക ഒക്കറിങ് അറ്റ് എവിടെയാണ് എവിടെയാണ് ഒക്കെ ചെയ്യുന്നത് ഫോർ സീറോ ഓക്കെ ആണല്ലോ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ആറ് മാർക്ക് നമ്മുടെ പെട്ടിയിൽ വീണു പിന്നെ ബാക്കിയുള്ള മാർക്കിന്റെ കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി നമ്മൾ ആലോചിച്ചാൽ മതി ഓക്കെ ആണല്ലോടാ ഈസി ആണല്ലോ ഇനി ഒരു കാര്യം കൂടിയും പറയാം ഇനിയിപ്പോൾ സപ്പോസ് ഇവിടെ മിനിമൈസിന് പറയാം ആണെന്ന് വിചാരിക്കുക മാക്സിമൈസ് ആണെങ്കിൽ എന്തേ വ്യത്യാസമുള്ളൂ ഇതേപോലെ സ്റ്റെപ്പുകളൊന്നും ഇല്ല ഒരു വ്യത്യാസമില്ല ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്താണ് ഏറ്റവും മിനിമം വാല്യൂ കാണുന്നതിന് പേര് എന്ത് കാണണം ഏറ്റവും മാക്സിമം വാല്യൂ കാണണം ഏറ്റവും മാക്സിമം വാല്യൂ ആരാണ് സെഡ് സീറോ ഫോറിലാണ് അതായത് എന്താണ് സിക്സ്റ്റീൻ ആണ് ഏറ്റവും മാക്സിമം വാല്യൂ അതെവിടെയാണ് കിട്ടുന്നത് സീറോ ഫോർ എന്നുള്ള പോയിന്റിലാണ് ഓക്കെ ആണോടാ ആണോ അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക നാളെ ഈ ക്വസ്റ്റൻ വന്നാലെന്ത് ചെയ്യുക അതുപോലെ ചെയ്യട്ടോ ഫംഗ്ഷൻ മാറും സ്റ്റെപ്പ് ഒന്നും എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഓക്കെ